channel first le njane idu നമുക്ക് കോർണർ ചെയ്യാം. കോർണർ ചെയ്യാനായിട്ട് ഞാൻ ഏതെങ്കിലും നമ്മൾ നാല് കോർണർ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം അങ്ങനെ 10 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യും. പിന്നെ ഞാൻ 10-ാമത്തെ ചെയിനിൽ ഞാൻ ഒരു സിംഗിൾ ക്രോഷേ ടുഗദർ ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാ. കോർണറിൽ എത്തുമ്പോൾ നമ്മൾ चेन और सिंगल क्रोशे चेन वन और सिंगल क्रोशे पैटर्न यूस पत् सिंगल क्रोशे या सेम यान ई और बॉर्डर फर्स्ट यूस एल सेम यान यूस प्रत्येक श्रद्धि अलग नम्म यान यूस वेरे तेन्ने काणू ഒരു ഡിസി ടുഗദർ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ 10 ചെയിൻ നിങ്ങൾ കൗണ്ട് ചെയ്യ 10 ചെയിൻ ചെയ്യ എന്നിട്ട് 11-ാമത്തെ ചെയിൻ അല്ലെങ്കിൽ 9 ചെയിൻ ചെയ്യ 10-ാമത്തെ ചെയിൻ നമ്മൾ ഡിസി ടുഗദർ സോറി സിംഗിൾ ക്രോഷേ ടുഗദർ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ബോർഡർ കറക്റ്റ് സൈസ് ഫിറ്റിൽ കിട്ടില്ല ഞാൻ ഒരു ഡിസി 9 എണ്ണം ചെയ്തു 10-ാമത്തെ ഡിസി ടുഗദർ ചെയ്തു സോറി ഡിസി ടുഗദർ അല്ല सिंगल क्रोशे टुगदर टूगदर चेक ഇതെ ഞാൻ വെച്ചിട്ട് തന്നെ ഞാൻ സെക്കൻഡ് റൗണ്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന്റെ ശേഷം ചെയിൻ 1 ചെയ്ത് വീണ്ടും ഫുൾ റൗണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യാണ് ഈ സെക്കൻഡ് റൗണ്ട് നമ്മൾ ബോർഡർ ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തു കൊടുക്കാം ഇത് ഞാൻ ഇപ്പോ ബോർഡറിന്റെ സെക്കൻഡ് റൗണ്ട് ആണ് ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാ अब या लास्ट कोर्णरल नमक स्लिप स्टिच चेन वण या कट अब या रुम क्रीम कलर सें कलर वैच्दी ईर कोर्णर कोर्णर पत्ते कोर्णर ताट पत् चे कौंट पत्ते चेन निणाणो यूस या डार्क पिंक याणा यूस അതില് 10-ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 10 ഡബിൾ ക്രോഷേ ആ കോർണർ എത്തുമ്പോൾ കിട്ടണം ആ ഒരു രീതിയിൽ നമ്മൾ ഹുക്ക് യാണ് യൂസ് ചെയ്യ അപ്പോൾ ഈ കോർണർ എത്തുമ്പോൾ എനിക്ക് 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് ചെയിൻ 1 ചെയ്യ സെയിം ചെയിനിൽ തന്നെ കോർണറിൽ എത്താൻ കോർണർ തിരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സെയിം ചെയിൻ യാണ് തന്നെ സെയിം സ്പേസ് തന്നെ ഒരു ഡിസി കൂടി ചെയ്യാണ്ട ഒരു കോർണർ നമുക്ക് തിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ചെയിൻ 1 സെയിം ഡിസി അതിൽ തന്നെ ചെയ്തുകൊണ്ട് ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത ചെയിനിലും ഓരോ ഡിസി വീതം ചെയ്യാം കോർണറിൽ എത്തുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക കോർണറിൽ ഒരു ഡിസി ചെയ്യാ സെയിം ചെയിൻ 1 ചെയ്യാ കോർണർ ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ഞാൻ ചെയ്തിട്ടുണ്ട് യാൺ കോർണറിൽ എത്തിയപ്പോൾ ഒരു ഡിസി ചെയ്തു ചെയിൻ 1 ചെയ്തു സെയിം ചെയിനിൽ തന്നെ ഒരു ഡിസി കൂടി ചെയ്തു ഇനി സെയിം പാറ്റേൺ തന്നെ എല്ലാ ചെയിനിലും ഓരോ ഡിസി വീതം ചെയ്തിട്ട്
നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കോർണറിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് 10 ചെയിൻ ആ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആ റോൾ ചെയ്തതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ചെയിൻ ലുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കോർണറിലല്ല സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടുന്നത്. അപ്പോൾ കൗണ്ട് ചെയ്തപ്പോൾ 10 ചെയിൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്യാം. യാണവർ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ചെയിൻ 1 ചെയ്യാം. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു സ്പേസിൽ 6 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫാൻ കിട്ടും, ഫാൻ സ്റ്റിച്ച് കിട്ടും. ടു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു ഡി സി ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1, 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ 3 ഡി സി കൂടി ചെയ്ത് കൊടുക്കാം. 1, 2, 3 മൂന്ന് ഡി സി, ചെയിൻ 1, 3 ഡി സി ആണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡി സി ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് കോർണറിലാണ്. അപ്പോൾ നമുക്കിവിടെ കോർണർ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഞാനവർ ചെയ്യുക, ഈ കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കോർണറിലാണ് ഇനി നമ്മൾ ഫാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. 3 ചെയിൻ ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, ചെയിൻ 1 ചെയ്തു. സെയിം സ്പേസിൽ കോർണറിലാണ്, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡി സി കൂടി ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഡി സി ഇതിൻ്റെ കൂടെ ആഡാവും. അങ്ങനെ ടോട്ടൽ 4 ഡി സി ഉണ്ട് നമുക്ക്. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡി സി കൂടെ ചെയ്ത് കൊടുക്കുക. ഈ കോർണറിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഫാന്. ടോട്ടൽ നമുക്ക് 8 ഫാൻ ഉണ്ടാവും. ഇവിടെ 6 ഡബിൾ ക്രോഷ്യാണുള്ളത്. കോർണറിൽ 8 ഡബിൾ ക്രോഷ്യ ഉണ്ടാവും. ഇനി സെയിം പാറ്റേൺ തന്നെ 2, 1, 2 രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫാൻ ചെയ്ത് കൊടുക്കുക. 3 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ സ്പേസിൽ തന്നെ ചെയിൻ 1 ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ കൂടി സെയിം സ്പേസിൽ ചെയ്ത് കൊടുക്കുക. ഇനി 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫാൻ, 3 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ കൂടി സെയിം സ്പേസിൽ ചെയ്ത് കൊടുക്കുക. ഈ
ഈയൊരു പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത കോർണറിൽ എത്തിയിട്ടുണ്ട്. കോർണറിൽ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ സ്പേസിൽ ടു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. സ്പേസിൽ മൂന്ന് ഡബിൾ ക്രോഷേ, വൺ ചെയിൻ, മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ചെയിൻ വൺ ചെയ്തു വീണ്ടും സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മൂന്ന് ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡിഡിസി ചെയ്യുക. ടു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ഫാൻ ചെയ്യുക, ഫാൻ സ്റ്റിച്ച് ചെയ്യുക. ത്രീ ഡബിൾ ക്രോഷേ, വൺ ചെയിൻ, ത്രീ ഡബിൾ ക്രോഷേ ചെയ്യുക. ടു ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ടു ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ത്രീ ഡബിൾ ക്രോഷേ, വൺ ചെയിൻ, ത്രീ ഡബിൾ ക്രോഷേ ചെയ്യുക. ടു ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു ഡി സി ചെയ്യുക. ഈ ഒരു പാറ്റേൺ കണ്ടോ, കോർണറിൽ നമുക്ക് എട്ട് ഡബിൾ ക്രോഷേ ഉണ്ടാവും. അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ നാല് കോർണറും കഴിഞ്ഞ് നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ചെയിൻ വൺ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ മൂന്ന് ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക. ടു ചെയിൻ സ്കിപ്പ് ചെയ്യുക, വൺ ഡി സി ചെയ്യുക. മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയിൻ വൺ ചെയ്യുക, യാൺ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം.